എടത്തുവ മണലിപ്പറമ്പിൽ വീട്ടിൽ പി ജി വർക്കി എന്ന റിട്ടയേർഡ് പി ഡബ്ല്യു ഡി എഞ്ചിനീയറാണ് പോളയിൽ നിന്ന് ജൈവവളം നിർമ്മിച്ച് കാർഷിക വിളകളുടെ വമ്പൻ നേട്ടം കൊയ്തെടുക്കുന്നത്. ചിലവ് കുറഞ്ഞതും ലളിതവുമായ മാർഗത്തിലൂടെ 15 മുതൽ 25 ദിവസങ്ങൾ വരെ കൊണ്ട് ജലാശയങ്ങൾക്ക് ശാപമായ പോളകൾ ജൈവവളമാക്കി മാറ്റാൻ കഴിയുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. പ്ലാസ്റ്റിക് ഷീറ്റുകൾക്ക് മുകളിൽ ജലാംശം വലിഞ്ഞ പോളകൾ നിരത്തുന്നതാണ് വളം നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടം. തുടർന്ന് പച്ചച്ചാണകവും ഈയം മിശ്രിതവും പ്രയോഗിക്കും. അതിനു മുകളിൽ വീണ്ടും പോളകൾ നിരത്തും. ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായ ലെയറുകൾ നിർമ്മിച്ച് മൂടിയിട്ട് 25 ദിവസങ്ങൾ പിന്നിട്ട് കഴിയുമ്പോൾ അവ ഒന്നാം തരം ജൈവവളമായി തീർന്നിരിക്കും. സ്വന്തമായുള്ള 8 ഏക്കർ പാടശേഖരങ്ങളിലും 3 ഏക്കർ വരുന്ന പുരയിടത്തിലെ പച്ചക്കറി കൃഷിയിലും പരീക്ഷിച്ചു നോക്കിയാണ് ഇദ്ദേഹം പോളയിൽ നിന്നുള്ള വിളവിൻ്റെ ഗുണം മനസ്സിലാക്കിയത്. വെള്ളം ശുദ്ധമാകുന്നതിന് വളരെ നല്ല, ഇതിൻ്റെ അടിയിലത്തെ വെള്ളം വായുവും വെയിലും കിട്ടാത്തത് കൊണ്ട് അത് എപ്പോഴും മലിനമാണ്. അപ്പോൾ അത് കിട്ടുന്നതിന് ഈ പോള എല്ലാ ജലാശയങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ട് നമ്മൾ മാറ്റേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ പോള ഇഎം സൊല്യൂഷൻ ഒഴിച്ച് ചാണകം കൂടെ ചേർത്ത് നല്ലവണ്ണം ചീഞ്ഞ് ഉണങ്ങി പൊടിഞ്ഞ് കിട്ടുന്നുണ്ട്. അത് തെങ്ങിനായാലും മറ്റെല്ലാ ചെടികൾക്കും ഉപയോഗിക്കുന്നതാണ്. മണ്ണളൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളും മറ്റും ജലാശയങ്ങളിലെ പോള ശേഖരിച്ച് നൽകുന്ന പദ്ധതികൾ ആവിഷ്കരിച്ചാൽ പോള നിർമ്മാർജ്ജനം കൂടുതൽ വേഗത്തിലാക്കാൻ കഴിയുമെന്നാണ് ഇദ്ദേഹത്തിൻ്റെ വിശ്വാസം. കൂടാതെ പോളയിൽ നിന്നുള്ള ജൈവവള വിൽപ്പന പാടശേഖര സമിതികൾക്കും കുടുംബശ്രീ യൂണിറ്റുകൾക്കും ഒരു വരുമാന മാർഗമാക്കുന്നതിനും കഴിയും. വിശ്രമജീവിതം ജൈവ കൃഷി പ്രോത്സാഹനത്തിനായി നീക്കിവച്ചിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ പോള നിർമ്മാർജ്ജന മാതൃക പാരിസ്ഥിതിക കാർഷിക മേഖലയ്ക്ക് പുത്തൻ പ്രതീക്ഷയാണ് സമ്മാനിക്കുന്നത്. വിജീഷ് കുമാർ, ദൂരദർശൻ ന്യൂസ്, ആലപ്പുഴ.